Hi friends, welcome to my channel Tips and Tricks by Bia Shamir. ദാ പോയി ദേ വന്നു സിനിമാ ഡയലോഗ് പോലെ തന്നെ പഴയ ഷർട്ട് പോയിട്ട് പുതിയ ടോപ്പ് വന്നിട്ടുണ്ട്. ചെറിയ പണികൾ മാത്രം ചെയ്ത് ഇതുപോലെ ടോപ്സ് ആക്കി മാറ്റിയിരിക്കുന്നത് വീട്ടിലുള്ള പഴയ ഷർട്ടാണ്. ഇതെന്റെ അച്ചാച്ചയുടെ ഷർട്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതെങ്ങനെ ഒരു ടോപ്പാക്കി മാറ്റാമെന്ന് നോക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ കോളറിൽ നിന്ന് 1.5 ഇഞ്ച് അകലത്തിൽ ഓരോ മാർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് എത്രയാണോ നീളം ആവശ്യം കൈക്ക് അതിൽ നിന്ന് 1 ഇഞ്ച് കൂട്ടി ഇങ്ങനൊരു മാർക്കുകളും കൂടെ കൊടുക്കണം. ടോപ്പിൻ്റെ നീളം അനുസരിച്ച് താഴോട്ട് ലെങ്ത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ടോപ്പിൻ്റെ അടിഭാഗം സെമി സർക്കിൾ രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് ഏത് ഷർട്ടാണെന്നൊരു തോന്നൽ തന്നെ വരും, അത് വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇപ്പോൾ കൈയുടെ ആ മാർക്ക് തമ്മിലൊരു ചോക്ക് വെച്ച് യോജിപ്പിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അടുത്ത കൈയും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ തയ്ക്കാൻ നമ്മൾ ഓരോ സ്ഥലത്ത് പോയി പഠിക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്കും വീട്ടിലിങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ലെങ്തിന് വേണ്ടിയിട്ട് വരച്ച ആ മാർക്കുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ട്. ഒരു കത്രികയുണ്ട്, അതൊന്ന് ആ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. തയ്ക്കുന്ന ടോപ്പിന് ഷർട്ടിൻ്റെ ലുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. പലരും തയ്ക്കുന്നതിൽ വളരെ എക്സ്പേർട്ടൊന്നും ആയിരിക്കത്തില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വരച്ച് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. കോളർ ഭാഗം വെട്ടുമ്പോൾ മാത്രം നന്നായിട്ട് ശ്രദ്ധിക്കണം. 1.5 ഇഞ്ച് അകലത്തിലായിരിക്കണം നമ്മൾ മുറിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരുപാട് വിടർന്ന കഴുത്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു ബോട്ട് നെക്കിൻ്റെ രീതിയിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ പഴയ ഷർട്ട് ഒരു ടോപ്പിൻ്റെ രൂപത്തിലായിട്ടുണ്ട്. ചെറിയ ചെറിയ തയ്യലുകൾ മാത്രം കൊടുത്ത് ഇതൊരു ടോപ്പാക്കി എടുക്കണം. നമ്മുടെ വീട്ടിൽ തയ്യൽ മെഷീൻ വേണമെന്നൊന്നുമില്ല, അടുത്ത വീട്ടിലുണ്ടായാലും മതി. നല്ല പെർഫെക്ഷനോടുകൂടി തയ്ക്കുന്നവരാണെങ്കിൽ കൈത്തയ്യൽ തയ്ച്ചാലും ഇത് നല്ല അടിപൊളി ടോപ്പാക്കി എടുക്കാം. ഇവിടെ ഇപ്പോൾ കൈയാണ് തയ്ക്കാൻ പോകുന്നത്. കൈ നീളം മുറിച്ചെടുത്തപ്പോൾ എക്സ്ട്രാ കുറച്ച് നീളം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ അതിനനുസരിച്ചൊന്ന് മടക്കി വെച്ചിട്ട് ഇതൊന്ന് പെർഫെക്റ്റായിട്ട് തയ്ച്ചെടുക്കാം. ഈ വീഡിയോ കാണുന്നവരിൽ തയ്ക്കാൻ അറിയത്തില്ലെന്ന് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അത് വലിയ കാര്യമൊന്നുമല്ല. പഠിച്ചെടുക്കാനായിട്ട് പഴയ നൈറ്റിയോ അല്ലെങ്കിൽ കോട്ടൺ ഷാളോ ഒക്കെ എടുത്തിട്ട് സ്ട്രെയിറ്റായിട്ട് തയ്ച്ചൊന്ന് പഠിച്ചാൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. ചെറിയ ചെറിയ നുറുങ്ങുപണികൾക്ക് അപ്പോൾ പുറത്തു പോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന് തയ്ച്ചെടുക്കാം. നമുക്ക് ടൈം പാസിനുള്ളൊരു കാര്യമോ ആകും, ഒരു എക്സ്ട്രാ ഒരു ടോപ്പോ അല്ലെങ്കിൽ ഒരു സ്കേർട്ടോ ഒക്കെ വീട്ടിൽ കിട്ടുകയും ചെയ്യും. തയ്യൽ കാര്യത്തിൽ എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ ഓരോ സ്റ്റിച്ചിങ്ങിന് മുമ്പ് ഇങ്ങനെ നന്നായിട്ട് ഞാനൊന്ന് മടക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ആ മടക്കിൽ കൂടി തന്നെയാണ് സ്റ്റിച്ച് ചെയ്തു പോകുന്നത്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്ത് ഓരോ പരീക്ഷണങ്ങൾ നടത്താവുന്നതാണ്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. കഴുത്തിൻ്റെ ഭാഗം ഇങ്ങനെ തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും ചുളിവ് വീഴാതെ തന്നെ തയ്ച്ചെടുക്കണം. ആദ്യം തന്നെ നന്നായിട്ട് മടക്കി വെച്ചിട്ട് തയ്ച്ചാൽ ആ പ്രശ്നം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്നുകൂടെ മടക്കി നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ്. വള്ളിയോ ഇലാസ്റ്റിക്കോ ഇട്ട് നെക്ക് സെറ്റ് ചെയ്യുന്നത് ഈ ഭാഗത്താണ്, അതുകൊണ്ട് തന്നെ അല്പം വീതിയിൽ ഇത് അടിച്ചെടുക്കണം. തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു പ്രാവശ്യം മടക്കിയിട്ട് തയ്ച്ചാൽ നമ്മുടെ തയ്യൽ അത്ര സ്ട്രോങ് ആയിരിക്കത്തില്ല. രണ്ട് പ്രാവശ്യം ഇങ്ങനെ മടക്കി വെച്ചിട്ട് തയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അടുത്തതൊരു ടിപ്പാണ്, ഇലാസ്റ്റിക് ഒന്നും കയ്യിലില്ലാത്തവർക്ക് വേണ്ടി വള്ളി നമ്മൾ വീണ്ടും തയ്ച്ചെടുക്കാനൊന്നും പോവണ്ട. വെട്ടി മാറ്റിയ ഷർട്ടിൻ്റെ താഴ്ഭാഗത്തുള്ള സ്റ്റിച്ചിങ് ഇങ്ങനെ മുറിച്ചെടുക്കണം. ഇതാണ് നമ്മുടെ വള്ളി. ഈ എളുപ്പ വള്ളി ഇനി ഒരു പിന്നിൻ്റെ സഹായത്തോടെ നെക്കിൽ സെറ്റ് ചെയ്യണം. ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് വിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളൂ. ഈ വള്ളി ഒന്ന് ടൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ലൂസാക്കി കൊടുക്കുകയോ ചെയ്താൽ മതി. ഇനി ഇങ്ങനെ ബട്ടൻ്റെ ആ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിലും ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കും. ഇനി ഒരു ചെറിയ പണിയും കൂടിയുണ്ട്, ഈ പോക്കറ്റ് ഒന്ന് മാറ്റി കൊടുക്കണം. ഒരു സേഫ്റ്റി പെൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സൂചി ഉപയോഗിച്ചോ ഇതെടുത്ത് മാറ്റുവാണ്. അങ്ങനെ ഷർട്ടിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി അസലൊരു ടോപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോഴും പഴയ ഷർട്ടിൻ്റെ അതേ വണ്ണത്തിലാണല്ലോ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള വണ്ണം ഒന്ന് അളന്നെടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ വരയിലൂടെ ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡബിൾ സ്റ്റിച്ചിങ് കൊടുത്താൽ കുറച്ച് നാൾ നമുക്ക് ഈ അടിപൊളി ടോപ്പിനെ ഉപയോഗിക്കാം.
വീട്ടിലുള്ള പഴയ ഒരു സാരി കൊണ്ട് ഇങ്ങനെ ഒരു സ്കേർട്ടും കൂടി ചെയ്തെടുത്ത നമ്മുടെ ടോപ്പിന് അടിപൊളി കോമ്പിനേഷനായി കിട്ടും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.